നാപ്തോൾ പാഠശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാപ്തോൾ പാഠശാലയിലൂടെ നമ്മൾ കാണുന്ന വീഡിയോ ഡെമോൺസ്ട്രേഷൻ HD DVR പോർട്ടബിൾ 2.5 ഇഞ്ചിൻ്റെ LCD സ്ക്രീനോട് കൂടിയ ഒന്നാണ്. ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ CCTV ക്യാമറയായിട്ടും ഉപയോഗിക്കാം. കൂടാതെ നിങ്ങളുടെ കാറിൽ ഡാഷ് ക്യാമറയായിട്ടും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഈ ഒരു കോംബോയിൽ ലഭിക്കുന്നത്. കാർ ചാർജർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, ചാർജിംഗ് അഡാപ്റ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, USB കേബിൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, കൂടാതെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ നിങ്ങൾക്കിതിൽ ലഭിക്കുന്നു, മൈക്രോ SD കാർഡ് സപ്പോർട്ടർ ലഭിക്കുന്നു, കാർ ഡാഷ് ക്യാം മൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല വീട്ടിൽ ഘടിപ്പിക്കുന്നതിനായിട്ട് വാൾ മൗണ്ട് സ്റ്റാൻഡ് ലഭിക്കുന്നു, അതിൽ ഘടിപ്പിക്കാനായിട്ട് സ്ക്രൂ പൗച്ചും ഇതിൽ ലഭിക്കുന്നു. ഈ വീഡിയോ റെക്കോർഡർ നമ്മുടെ വീട്ടിലെ CCTV ക്യാമറ പോലെയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. കൂടാതെ നമ്മുടെ കാറിലെ ഡാഷ് ക്യാമറയായും ഉപയോഗിക്കാം. ഇതിൽ നിങ്ങൾക്ക് മൈക്രോഫോണും ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോയോടൊപ്പം ക്ലിയർ ആയിട്ട് ഓഡിയോയും റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 2.5 ഇഞ്ചിൻ്റെ TFT LCD സ്ക്രീനാണ്, കളേർഡ് സ്ക്രീനാണ് ലഭിക്കുന്നത്. 270 ഡിഗ്രിയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കുന്നു. ഡേ വിഷനോടൊപ്പം തന്നെ ഇതിൽ നിങ്ങൾക്ക് നൈറ്റ് വിഷനും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ മാത്രമല്ല നിങ്ങൾക്ക് രാത്രിയിലും റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിങ്ങിനൊപ്പം തന്നെ ഫോട്ടോ റെക്കോർഡിങ്ങും പോസിബിൾ ആണ്. അതായത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ഇതിൽ ഫോട്ടോസും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വീണ്ടും വ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡ് ബട്ടൺ പ്രസ് ചെയ്യുക, പ്രിവ്യൂ കാണാനും സാധിക്കുന്നു. ഇനി നമ്മൾക്ക് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന ക്യാമറ നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം. ഈ ബാക്ക് സൈഡിൽ കാണുന്ന സ്ക്രൂവിൻ്റെ ഈ ഒരു പൊസിഷൻ നിങ്ങൾ കാണുന്നുണ്ട്. ഈ പൊസിഷനിൽ കാറിൻ്റെ മൗണ്ടാണോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഘടിപ്പിക്കാനാണെങ്കിൽ വാൾ മൗണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ കറുത്തിരിക്കുന്നത് കാർ മൗണ്ടും വൈറ്റിലിരിക്കുന്നത് മെറ്റൽ വാൾ മൗണ്ടുമാണ്. ഞാനിവിടെ ആദ്യം എടുക്കുന്നത് കാറിലെ മൗണ്ടാണ്. ഇത് നമ്മൾ എടുത്തതിന് ശേഷം സാധാരണ ഈ കാണുന്ന സ്ക്രൂവിൽ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടൈറ്റ് ചെയ്യാൻ ഈ ലിവർ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പെർഫെക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പൊസിഷനിൽ ഈ ആംഗിളിൽ വെക്കാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം ഈ വാക്വം ബേസ് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ ക്യാമറ എങ്ങനെ ഓൺ ചെയ്യാമെന്ന് നോക്കാം. 3 സെക്കൻഡ് കണ്ടിന്യൂസ്ലി നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ക്യാമറ ഓൺ ആകുന്നു. അതുപോലെ തന്നെ ഓഫ് ചെയ്യാനും 3 സെക്കൻഡ് പ്രസ് ചെയ്യുക. ഇനി ഇത് എങ്ങനെ ചാർജ് ചെയ്യാം നോക്കാം. വളരെ ഈസിയാണ് ഇത് ചാർജ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ അഡാപ്റ്റർ കണക്ട് ചെയ്യുക, അതിനുശേഷം ചാർജിംഗ് സോക്കറ്റിൽ പ്ലേസ് ചെയ്യുക. നമ്മുടെ കാറിലും ഇത് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നു. കാറിൽ ഇതുപോലെ നമുക്ക് കണക്ട് ചെയ്ത് ഈസി ആയിട്ട് ചാർജ് ചെയ്യാം. ഇനി എങ്ങനെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഈ കാണുന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകുന്നു. ഈ റെഡ് ഇൻഡിക്കേറ്ററാണ് അതിൻ്റെ സൂചന. എങ്ങനെ നമുക്ക് ക്യാമറ മോഡിലേക്ക് പോകാം? ഈ മോഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം വിഷ്വൽസ് കിട്ടിയതിനു ശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്യാനായിട്ട് ഈ സ്വിച്ച് അമർത്തുക. ഇതിലെ ഫോട്ടോസും വീഡിയോസും നമുക്കെങ്ങനെ വീണ്ടും പ്രിവ്യൂ ചെയ്ത് കാണാം. നോക്കുക, ഈ മോഡ് ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുക, അതിനുശേഷം അപ്പ് ആൻഡ് ഡൗൺ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് പ്രിവ്യൂ ചെയ്യാം. ഇനി പ്ലേ ചെയ്യാനായിട്ട് റെക്കോർഡിംഗ് സ്വിച്ച് തന്നെ അമർത്തുക. നമ്മൾ പ്രിവ്യൂ ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഫയൽസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മെനുവിൽ പോയതിന് ശേഷം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം എല്ലാം ഡിലീറ്റ് ചെയ്യണോ അതോ ഏതെങ്കിലും സെലക്റ്റഡ് വൺ ഡിലീറ്റ് ചെയ്യണോ നിങ്ങൾ തീരുമാനിക്കുക. ഡൗൺ പ്രസ് ചെയ്യുക, എക്സിക്യൂട്ട് എന്ന ബട്ടൺ സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫയൽസ് ഇപ്പോൾ ഡിലീറ്റഡ് ആയിരിക്കുന്നു. മോഷൻ ഡിറ്റക്ഷൻ, അതെങ്ങനെ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാം? ഇവിടെ നിങ്ങൾ മെനുവിൽ പോവുക, അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ച് പ്രസ് ചെയ്യുക. അതിൽ നിന്നും
മോഷൻ ഡിറ്റക്ഷൻ സെലക്ട് ചെയ്യുക. റെക്കോർഡിംഗ് ബട്ടൻ്റെ സഹായത്തോടെ അത് ഓൺ ചെയ്യുക. ഇങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോഷൻ ഡിറ്റക്ഷൻ ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ആകുന്നതാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആകുന്നു. ഇതിൽ നിങ്ങൾക്ക് മൂന്ന് റെസൊല്യൂഷൻ ഫോർമാറ്റ്സ് ആണുള്ളത്. VGA 720 പിക്സൽ, 1080 പിക്സൽ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം റെക്കോർഡ് ബട്ടൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ ഡേറ്റ കേബിൾ ഉപയോഗിച്ച് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ മൈ കമ്പ്യൂട്ടർ ഓപ്ഷൻ നിങ്ങൾ തുറക്കുക. അതിനുശേഷം നിങ്ങൾക്ക് സെപ്പറേറ്റ് റിമൂവബിൾ ഡിസ്ക് എന്ന ഈ ഫോൾഡർ നിങ്ങൾ കാണാൻ സാധിക്കുന്നു. ആ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ വീഡിയോസും ഫോട്ടോസും നിങ്ങൾക്കിതിൽ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഓരോന്നും കോപ്പി ചെയ്ത് സേവ് ചെയ്ത് വെക്കാനും സാധിക്കുന്നു. വീഡിയോ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക. SD കാർഡ് നിങ്ങൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക. SD കാർഡ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ബാറ്ററി ഇൻസേർട്ടഡ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിൽ മുഴുവനായിട്ടും ചാർജ് കയറിയിട്ടുണ്ടോ എന്നും നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് ഈ പവർ ബട്ടൺ 3 സെക്കൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ ഓൺ ആയതായിട്ട് കാണാൻ കഴിയുന്നു. ഇനി നിങ്ങൾക്ക് റെക്കോർഡിംഗും ചെയ്യാം.